ശുംഭൻ കാര്യസ്ഥനെ നോക്കി നിന്ന് മടുത്തു. ശപ്പൻ എവിടെയെങ്കിലും പോകട്ടെ, നാം ഒറ്റയ്ക്ക് അങ്ങോട്ട് യാത്ര ചെയ്താ എന്താ കുഴപ്പമെന്ന് അറിയണല്ലോ. ശിവ ശിവ, ബസ് എത്തിയില്ലോ. എന്റെ നമ്പൂതിരി, ദേ മുറുക്കാൻ എന്റെ മുണ്ടിൽ വീണു, അതങ്ങട് തുപ്പിക്കളയ. കൊറേ പുളിക്കും. ഇടേ, കാശ് കൊടുത്ത് വാങ്ങിയ വെട്ടിലും പകലിയാണ്, അറിയോ തനിക്ക്? താൻ വേണച്ച അങ്ങോട്ട് തുപ്പിക്കോളൂ, നാൻ തുപ്പില്ല നിശ്ചയം. ഇത് വലിയ ശല്യമായല്ലോ. അതെ, ബസ്സിൽ പുക വലിക്കരുത് എന്നെ എഴുതി വെച്ചിട്ടുള്ളോ, കണ്ടില്ലേ? മുറുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഇനി വേണച്ച നാൻ അങ്ങോട്ട് തുപ്പാം. എന്റെ നമ്പൂതിരി, തന്റെ തുപ്പൽ വീണേ, ദേ ആ മനുഷ്യൻ മറന്നു വീണു, തനിക്ക് കണ്ണു കണ്ടൂടെ? ഇതാണോ ഇത്ര വലിയ കാര്യം? കഴിഞ്ഞ ആഴ്ച നോമ്പ് ഇതുപോലെ ഒന്ന് തുപ്പിയിട്ട് ഒരു ജീപ്പുകാരനെ മറിച്ചിരിക്കണു, ഇത് അത്രയില്ലല്ലോ അല്ലേ? എന്തായി വലിയ തിരുമേനിക്ക്, എന്നെ മനസ്സിലായോ തിരുമേനി? വടക്കേടത്ത് ശങ്കരനല്ലേ? കേട്ടോ ഉണ്ണി, ഈ ശങ്കരൻ നമുക്കൊരു 100 ഉറുപ്പിക തരാനുണ്ട്. ഏ ഓ, നന്നായി കേട്ടോ ശങ്കര. അച്ഛൻ മരിക്കാൻ കിടക്കുകയാണെങ്കിലും നല്ല ഓർമ്മശക്തിയാ, കേട്ടില്ലേ? അതെ അതെ, കേട്ടില്ലേ? ഉണ്ടാരടങ്ങാൻ ഇങ്ങനെ കാണാൻ വരണ്ടില്ലായിരുന്നു, നാശം. 100 രൂപ അങ്ങോട്ട് പോയി കെട്ടി. എങ്ങനെയുണ്ട് വലിയ തിരുമേനിക്ക്? ഏയ്, കുഴപ്പമൊന്നുമില്ല, പിന്നെ നല്ല ഓർമ്മശക്തിയും. ദാ ഇങ്ങനെ നീങ്ങി നിന്ന് കണ്ടോളൂ. അച്ഛാ, ദാ ഇതാരാണെന്ന് അങ്ങോട്ട് പറയൂ, നന്നായി ഓർത്തിട്ട് പറഞ്ഞാ മതിട്ടോ. അച്ഛാ, നീ പോയി അച്ഛനെ പരിചയമുള്ള ആളുകളെ മുഴുവൻ കിട്ടി വിളിച്ചോളൂ. മുഴുവൻ പോയി വിളിച്ചേക്കാം അല്ലേ തിരുമേനി? ഇക്കണക്കിന് അച്ഛൻ മരിക്കുമ്പോ നോമിനിശി കാശ് കിട്ടും. കൃഷ്ണ, എല്ലാരെയും അച്ഛനെ കേട്ട് ഓർക്കണേ. ഉണ്ണി, ഇത് തെക്കെ എടുത്ത് ഇട്ടിയല്ലേ, ഇയാൾക്ക് നോം 500 ഉറുപ്പിക കൊടുക്കാനുണ്ട്, അത് നീ അങ്ങോട്ട് കൊടുക്കണം. ഏ കൃഷ്ണ, ചതിച്ചോ? ഹേയ്, അച്ഛന് തീരെ ഓർമ്മയില്ല, വെറുതെ ഓരോന്ന് പറയണതാ. പാച്ചാ, ഇനി ആരും ഇങ്ങോട്ട് വിടണ്ടാട്ടോ. ഒരു മന്ദയിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ, വല്ലാത്ത ദാഹം. ഹൌ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താ ചൂട്, വെള്ളം അത്ര കുടിച്ചിട്ടും ദാഹം ഇങ്ങോട്ട് തീരണില്ല. ഹോ, ഈ നാശം പിടിച്ച പാറ്റയെ കൊണ്ട് തോറ്റു. ഇന്ന് നിന്നെ കൊന്നിട്ട് തന്നെ കാര്യം, വടിയെടുത്തിട്ട് വരട്ടെ. ഏ അയ്യോ, ശ്രീദേവി നമ്മെ കൊല്ലുമെന്നാണല്ലോ പറഞ്ഞത്, പറഞ്ഞ അതുപോലെ ചെയ്യുന്നവളാ അവള്. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇനിയിപ്പോ നോമ എന്താ ചെയ്യ? ഇവിടെ എങ്ങോട്ട് നിക്കാം? എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. എവിടെ പോയി ഒളിച്ചാലും വിടില്ല ഞാൻ. ഇന്നലെ രാത്രി വേലക്കാരിയുടെ മുറിയിലും കണ്ടു, ഇന്ന് ഞാൻ ശരിയാക്കും. അയ്യോ പൊന്നു ശ്രീദേവി, നമ്മോട് ക്ഷമിക്കുക, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നോമിനി വേലക്കാരിയെ നോക്കുക കൂടിയില്ല, നീ നമ്മെ വിശ്വസിക്കും. എന്താ തിരുമേനി കവിളുപൊത്തി ഇരിക്കണത്? പാച്ചാ, നമ്മുടെ പല്ലിന് വല്ലാത്ത വേദന, വേഗം വൈദ്യശാല വരെ ഒന്ന് പോകാം. സാരമില്ല തിരുമേനി, നന്നായിട്ടൊന്ന് പല്ലി വെച്ചാ മതി, അടിയൻ അങ്ങനെയാ ചെയ്യാറ്. കോശവാ, നീ നമ്മോട് വാങ്ങിക്കും, പറഞ്ഞേക്കാം. ഹൈ, എന്താ വേദന, വേഗം അങ്ങോട്ട് ഇറങ്ങാം, ആ വൈദ്യര് പോകണതിന് മുമ്പ് അവിടെ എത്തണം. പാച്ചാ, ഈ പല്ലി വേദന പല്ലി വേദന എന്ന് പറയുന്നതാണ് ട്ടോ ശരിക്കുള്ള വേദന. ഹൈ, എന്താ വേദന? ശരിക്കുള്ള വേദന എനിക്കാ ഇളക്കൊണ്ട്, അതിന്റെ മുമ്പ് പല്ലി വേദന എത്ര നിസാരം. അല്ല, ആരിത്? തിരുമേനിയോ? വരൂ വരൂ, ഇങ്ങോട്ടിരിക്കൂ. വൈദ്യരെ, വല്ലാത്ത പല്ലി വേദന, സഹിക്കാൻ പറ്റണില്ല. നോക്കട്ടെ, വായ അങ്ങോട്ട് തുറക്കൂ. ഓ മതി മതി മതി, പേടിപ്പിക്കാതെ. ഓ എന്തൊരു നാറ്റ. അതെന്താ? അല്ല, കഴിഞ്ഞ തവണ പറഞ്ഞു പോയ 2 പല്ലില്ല തിരിപ്പുണ്ടേ, അത് പൊടിച്ച് നോം തന്നെ പൽപ്പടി ഉണ്ടാക്കിക്കോളാം. എന്താ ഒരേ ഹൈ, പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പോയ ആ കോശവൻ കാരസിനെ കാണുന്നില്ലല്ലോ. ശുംഭൻ എവിടെ പോയാവോ? അതെ, അടങ്ങിക്കിടക്കുക. ആ പാച്ചൻ ഇപ്പൊ വരും, ദേഷ്യം അവനോട് അങ്ങോട്ട് തീർക്കുക. തിരുമേനി തിരുമേനി, ആകെ പ്രശ്നമായി തിരുമേനി. ദേ പുറത്തെല്ലാം ഭയങ്കര പേപ്പട്ടി ശല്യ, ആരാണ്ടൊക്കെ കടികൊണ്ട് ചികിത്സയില. ഏ കൃഷ്ണ, ഇനിയിപ്പ എന്താ ചെയ്യ? പട്ടി പിടുത്തക്കാരെ ഇറങ്ങിയിട്ടുണ്ട്, കാണുന്ന പട്ടികളെ മുഴുവൻ അവർ പിടിച്ചു കൊല്ലുന്നുണ്ട്.
നിന്നെ അവര് കാണാഞ്ഞത് ഭാഗ്യായി. ആ ബിസ്ക്കറ്റ് എവിടെ എടു തരിക. അത് അത് ഞാൻ തിന്നു തിരുമേനി. നീ ആ പട്ടിയുടെ ബിസ്ക്കറ്റ് തിന്നുന്നോ ശുംഭൻ? അല്ല തിരുമേനി, പട്ടിയെ കൊന്നാ പിന്നെ ബിസ്ക്കറ്റ് വെറുതെ ആവില്ലേ, അതുകൊണ്ടാ. ഹോയ് ഹോയ്, ഇവിടെ പട്ടിയുണ്ടോ? പട്ടി പട്ടി എന്തിനാ തനിക്ക് പട്ടിയെ? എന്നിട്ട് പറയ, വാങ്ങാനാണോ? അല്ല പിടിക്കാൻ. അല്ലാണ്ട് എന്തിനാ? ഒരു പട്ടിയെ പിടിച്ചാലേ ഒരു ഉറുപ്പിക തരും. ഇവിടെ പട്ടിയുണ്ടോ? ഉണ്ട്. ഒരു ഉറുപ്പിക തരുമല്ലോ അല്ലേ, വാക്ക് മാറരുത്. ഇല്ല, എവിടെ പട്ടി? ദാ ഇത് തന്നെയാ, പിടിച്ചോളൂ. എത്ര വട്ടം വേണമെങ്കിലും പിടിച്ചോളൂ, പക്ഷേ ഓരോ പിടുത്തത്തിനും നമുക്ക് ഒരു ഉറുപ്പിക വീതം ഇങ്ങോട്ട് തരണം കേട്ടോ. അയ്യോ, ഇന്ന് നേരം വല്ലാണ്ട് വൈകിയല്ലോ. ഭഗവാനെ, മനക്കിലെത്തുമ്പോ നേരെ ശിയാകും. ഇനി ആ ശുംഭൻ നമ്പൂതിരിയുടെ വായിലെ ചീത്ത മുഴുവൻ കേൾക്കേണ്ടി വരും. ശിവ ശിവ, ഓ പൂ പോലുള്ള മനസ്സല്ലേ തിരുമിനിയുടേത്. ഒരു ചാക്ക് നെല്ലല്ലേ തന്നത്. പിള്ളാരുടെ ഭാഗ്യം. ഏ, ഒരു ചാക്ക് നെല്ല് വെറുതെ കൊടുത്തന്നോ? തിരുമേനിക്ക് വട്ടായോ? ഹൈ പാച്ചൻ, ഇത് വരിക, വേഗം ഇങ്ങോട്ട് നടക്കൂ. ഇന്ന് തനിക്ക് പിടിപ്പത് പണിയുണ്ടേ. ഇന്ന് മലയാള മാസം ഒന്നാം തീയതി അല്ലേ. നോമ്പ് എല്ലാവർക്കും സഹായങ്ങൾ അങ്ങോട്ട് നൽകാൻ തീരുമാനിച്ചു. എല്ലാവരെയും സഹായിക്കച്ച സ്വർഗലോകം ലഭിക്കുന്ന ആ പുരാണത്തിൽ നീ വായിച്ചിട്ടില്ലേ ബാച്ച? പഠിക്കണ പുസ്തകം പോലും ഞാൻ വായിച്ചിട്ടില്ല, പിന്നല്ലേ പുരാണം. തിരുമേനി സഹായിക്കണേ, തിരുമേനി സഹായിക്കണേ. കരയണ്ടാട്ടോ, ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. എന്താ തന്റെ പ്രശ്നം, അങ്ങോട്ട് പറയ. എന്റെ പൊന്നു തിരുമേനി, എന്റെ മകൻ ഇന്നലെ പ്ലാവിൽ ചക്കയിടാൻ കയറിയിട്ട് താഴെ വീണ് മരിച്ചുപോയി. തിരുമേനി സഹായിക്കണേ, എനിക്കാകെ ഉള്ള മകനായിരുന്നു. അവൻ മരിച്ചതോടെ വീട് പട്ടിണിയായി. എന്തെങ്കിലും സഹായം നൽകണേ തിരുമേനി. ഹൈ, ഇത്രയുള്ളോ പാച്ചൻ? ഇയാളുടെ മകൻ വീണ് മരിച്ച ആ പ്ലാവില്ലേ, ഉടനെ അങ്ങോട്ട് വെട്ടിക്കളയാനുള്ള ഏർപ്പാട് അങ്ങോട്ട് ചെയ്യ. എന്താ പോരെ, നേരം വല്ലാണ്ടങ്ങ് വൈകി ലേ. നോമിനി ഇല്ലത്തെത്തുമ്പോ അത്താഴമുണ് കഴിയൂ ആവോ. ഇങ്ങനെ ഒരു തീറ്റപ്രാന്തം തിരുമേനി, ബാക്കിയുള്ളതിന് പേടിയായിട്ട് വയ്യ. വേഗം നടക്കൂ തിരുമേനി, ഇവിടെ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു, എനിക്ക് പേടിയാവുന്നു. പേടിത്തൊണ്ടൻ പേടിത്തൊണ്ടൻ. ഹൈ പാച്ച, കഷ്ടം ഇങ്ങനെ പേടി നന്നല്ല കേട്ടോ. പുലി ഇറങ്ങിയത്രേ, അതിനിപ്പോ ആർക്കാ പേടി? ഈ പുലിയില്ലേ, അതിങ്ങോട്ട് വന്ന കണ്ണിലേക്ക് സൂക്ഷിച്ച് അങ്ങോട്ട് നോക്കുക. എന്നിട്ടേ ഒരൊറ്റ പച്ചേ പുലി ഓടുന്നിടത്ത് പുല്ല് മുളക്കില്ല, അറിയോ തനിക്ക്? ഈ മണ്ടൻ ഇന്ന് പുലി തിന്നും. പാച്ച, എന്താ ഒരു അലർച്ച, പുലി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പാച്ച ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോളൂ. ഹാവു, ഒരുവിധം രക്ഷപ്പെട്ടു. തിരുമേൻ എവിടെ പോയാവോ? ചെലപ്പം പുലി തിന്ന് കാണും. ഏ, ഇതെവിടുന്ന വെള്ളം വീഴുന്നത്? തിരുമേനിയോ? ശുംഭ, നോമ ഇവിടെ ഉണ്ട്. ആ പുലി പോയോ ആവോ. ഇതെവിടുന്ന തിരുമേനി വെള്ളം വീഴുന്നത്? തിരുമേനിയുടെ തലയിലും വീഴുന്നുണ്ടോ? അതിന് എന്റെ മുകളിൽ ആരും ഇരിപ്പില്ലല്ലോ മൂത്രം വീഴാൻ. താൻ കുറച്ചങ്ങോട്ട് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ മറ്റതും ഉണ്ടാവും. നോമന് വയറ്റില് ആകെ ഒരു സംഭ്രമം. പാച്ച, ആ വള്ളക്കാരനെ ഇങ്ങോട്ട് കാണണില്ലല്ലോ. വരും തിരുമേനി. തിരുമേനി സമാധാനിക്കുക, വായടക്കുക. തേങ്ങടാനേ ആളെത്തിരുണ്ടാവും, അറിയോ? നമ്മെ കാണാഞ്ഞ ആ ശപ്പന്മാർ തേങ്ങ കട്ടെടുത്ത് കളയും, മനസ്സിലായോ നിനക്ക്? ആ തിരുമേനി, ദാ വെള്ളം വരുന്നുണ്ട്. ഹോയ് 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 ഹോയ്. ഹൗ കൃഷ്ണ, രക്ഷപ്പെട്ടിരിക്കണു, വെള്ളം വരണുണ്ട്. ഹൈ പാച്ച, ഈ പുഴയ്ക്ക് നല്ല ആഴുണ്ടാവും ലേ. പിന്നല്ലാതെ ആറേഴാൾ താഴ്ചയുള്ള കയമല്ലേ തിരുമേനി. ഭഗവാനെ, നമുക്കാണെങ്കിൽ നീന്തൽ വശമില്ല. കൃഷ്ണ നീയേ തുണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കാത്തുരക്ഷിക്കണേ കൃഷ്ണ. പേടിത്തൊണ്ടൻ തിരുമേനി. അയ്യോ, നമ്മുടെ വജ്രമോതിരം വെള്ളത്തിൽ പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യ? ആ ഒരു പണി ഇങ്ങനെ ചെയ്യാം. പാച്ച, ആ ചുണ്ണാമ്പ് ഇങ്ങോട്ട് തരിക. കരയിലെത്തിയിട്ട് മുറിക്കാ പോരെ തിരുമേനി. ഓശവാ, ഇങ്ങോട്ട് തരിക. എന്റെ തിരുമേനി, മോതിരം പുഴയിൽ വീണത് ഇപ്പോഴാണോ പറയുന്നത്? ഇനിയിപ്പോ അത് എവിടെ പോയി തപ്പാനാ? ഹൈ മണ്ട,
അവൻ അടയാളം കുത്തിയിരിക്കണോ? ഏ, അടയാളമോ? എവിടെ? ആ നോക്കുക, തന്റെ വള്ളത്തേല് ചുണ്ണാമ്പിന് വരച്ചിരിക്കണത് കണ്ടോ? അവിടെ ഇറങ്ങി അങ്ങോട്ട് തപ്പുക, സാധനം കിട്ടും. കേട്ടോ ബാച്ച, സദ്യ ഉണ്ണുമ്പോ അന്തസ്സോടെ ഇരുന്ന് ഉണ്ണണം, അല്ലാണ്ട് വെട്ടി പിഴുങ്ങരുത്. കേട്ടല്ലോ. ഓ, ആർത്തി ആർക്കാടുന്ന സദ്യ ഉണ്ണുമ്പോടറിയാം. ആർത്തി പണ്ടാരൻ നമ്പൂതിരി താനേ. ആർത്തി കാണിച്ച തനിക്കല്ല അതിന്റെ കുറച്ചിൽ, എനിക്കാ. മനസ്സിലായോ ശുംഭ? ദാ വീട് തിരിക്കണോ, പറഞ്ഞല്ല മനസ്സിലായല്ലോ ഇല്ലേ? ഹൈ, ഇതാരാ ധൈര്യ വരിയ? എന്താത്ര വൈകിയത്? ഈശപ്പൻ കാര്യസ്ഥനല്ലേ കൂടെ ഉള്ളത്, നടക്കാൻ ഭയങ്കര മടിയാ. വഴി കാണുന്ന പെണ്ണുങ്ങളെ മുഴുവൻ നോക്കി നടന്നിട്ട് ഇപ്പൊ കുറ്റ എനിക്കായി. മരങ്ങോടൻ തിരുമേനി, ആരാ അവിടെ? ഔവലനും പുളിശ്ശേരിയും കാളനും ഒന്നുകൂടെ ഇങ്ങോട്ട് പോരട്ടെ. പായസേ ഒരു ബക്കറ്റിൽ കെട്ടെടുത്തോളൂ. അമ്മോ, ആർത്തി പണ്ടാരൻ തന്നെ, എന്തൊരു തീറ്റ. ഹൈ ഹൈ, എന്താ രുചി! ഉണ്ടിട്ടു ഉണ്ടിട്ടു അങ്ങോട്ട് മതിയാവണില്ല. അയ്യോ കൃഷ്ണ ഗുരുവായൂരപ്പാ, നോമിന് ഇനി ഒരാട്ടി മുന്നോട്ട് വെക്കാൻ വയ്യ. വയറിന് വല്ലാതെ വേദന. എന്റെ തിരുമേനി, അത്രയും വലിച്ചു വാരി തിന്നിട്ടാ തൊണ്ടയിൽ രണ്ട് വിരൽ അങ്ങോട്ട് കടത്തി ഒന്ന് ഛർദിച്ചു കളയ, അപ്പൊ ഒരാശ്വാസം കിട്ടും. ശുംഭ, തൊണ്ടയിൽ രണ്ട് വിരലിടാൻ സ്ഥലം ഉണ്ടായിരുന്നേൽ നോമ്പ് രണ്ട് പഴം അങ്ങോട്ട് കഴിച്ചനെ, അറിയോ കോശവാ. ഹൈ, ഇത്ര പെട്ടെന്ന് എവിടെ പോയി? ഏതിലാണെന്ന് എങ്ങനെയാ ഇനി പറയുക? എന്റെ തൃക്കണ്ടൂരപ്പാ, ഇനിയിപ്പ എങ്ങനെയാ ഏതിലാന്നറിയാ? ഹൈ, ചുറ്റിലോ. ഏ, തിരുമേനി എന്താ അവിടെ കുനിഞ്ഞു നിന്ന് നോക്കുന്നത്? കൊറേ നേരമായല്ലോ, ഇനി വല്ല നിധിയും മറ്റും ആയിരിക്കുമോ? പഴയ തറവാടല്ലേ, ഇവിടൊക്കെ നിധി കാണുമായിരിക്കും. എന്താ തിരുമേനി നോക്കണത്? എന്തായാലും എന്നോടും കൂടി കണ്ട് പറ തിരുമേനി. ഹൈ, തമന്നോ? നോം തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഷി നേരായി. ഓ, അതിന് ഞാൻ ഈ പൊത്തിലല്ലേ താമസം. നിധിയുടെ കാര്യം പറയടോ തിരുമേനി. എടോ പാച്ച, താൻ ഈ പൊത്തിലൊന്ന് കൈയിട്ട് നോക്കുക. പടാ, അപ്പൊ ഈ പൊത്ത് തന്നെയാണല്ലേ? കാര്യമൊക്കെ ശരി, പക്ഷെ കിട്ടുന്നതിൽ പാതി എനിക്കും തരണം കേട്ടോ തിരുമേനി. ഹൈ, പകുതിയാക്കണ്ട, മുഴുവൻ താൻ തന്നെ കേട്ടെടുത്തോളൂ. ഈ തിരുമേനിയുടെ ഒരു സ്നേഹം. ഏ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ തിരുമേനി. ആ, താൻ ശരിക്കും അങ്ങോട്ട് നോക്കുക, വല്ലതും തടയുണ്ടോന്ന്. ഏയ്, ഇതിലൊന്നും തടയുന്നില്ല തിരുമേനി. ഏ, അപ്പ ആ മൂർക്കമ്പാമ്പ് ഈ പൊത്ത് തന്നെയാ കേറിയത് ഉറപ്പായി. ഏ, മൂർക്കമ്പാമ്പ്. ഹായ് ഹായ് അച്ഛാ, എനിക്കിനി എന്നും കാറിൽ സ്കൂളിൽ പോണം. എന്റെ ഇല്ലത്തൊന്ന് പോണം, അച്ഛനെ കാറിൽ കയറ്റി എവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം. നല്ല കഥയായി. മരിക്കാൻ കിടക്കണ ആ കൊശവനെ നോമി കാറിൽ കയറ്റില്ല നിശ്ചയം. ഹോ ഹോ, അല്പന അർത്ഥം കിട്ടിയാൽ കൊട മാത്രമല്ല കൊടി മരവും പിടിക്കും. ഉണ്ണി, ഇങ്ങട് വരൂ. പോട്ടെ, ആ ശ്രീകരം. ആട്ടെ സദാശിവ, ഇതിന് ഒഴിക്കണ ആ സാധനത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഡീസൽ എന്നാ തിരുമേനി? ഹൈ, എന്തുകൊണ്ടെങ്കിലാട്ടെ, എല്ലാരോടും വാടക കൃത്യമായിട്ട് വാങ്ങണം കേട്ടോ. വെള്ളം ഒഴിച്ച് ഓടണതായിരുന്നെങ്കിൽ നല്ല ലാഭായേനെ അല്ലേ പാച്ച. വെള്ളം ഒഴിക്കേണ്ടത് കാറിലല്ല, ഇയാളുടെ തലയിലാ. ശരിക്കൊന്ന് തണുക്കാൻ. തിരുമേനി, ഒരു ഓട്ടം പോകണല്ലോ. ഭാര്യ മക്കളു അവളുടെ വീട്ടിലാക്കാനാ, അവര് വഴിയിൽ നിപ്പുണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ സദാശിവ, ഇവരെ ഒന്ന് വീട്ടിലെത്തിച്ചോളൂ. പാച്ചാ, നേരം കുറെ ആയല്ലോ അവര് പോയിട്ട്. ഇനി വണ്ടി മറിഞ്ഞ എല്ലാരും ചത്ത് കാണുവോ തിരുമേനി? കോശവാ, ആ കരിനാക്ക് പുറത്തെടുക്കാതെ പുത്തം കാറാ ശുംഭൻ. ആ തിരുമേനി, ദേ വന്നു, കാറ് വന്നു. ഇതാ 20 രൂപിക, 10 രൂപയെ ആയിട്ടുള്ളൂ, ബാക്കി തന്നേരേ തിരുമേനി. ഹൈ, ബാക്കി തരാൻ നോമിന്റെ കയ്യിൽ ചില്ലറയില്ല. താനൊരു കാര്യം ഇങ്ങോട്ട് ചെയ്യാ, ഒരു പ്രാവശ്യം കൂടി കാറിലങ്ങോട്ട് പോയിട്ട് വരൂ. എന്താ പോരെ.